ദശമുറപ്പത് വാമനാവതാരം. ഭഗവാന്റെ അവതാരങ്ങൾ അനവധിയാണ്. എപ്പോ ഇപ്പോ ധർമ്മത്തിന് ചുരിയുണ്ടാവുന്നുവോ അധർമ്മം വർദ്ധിക്കുന്നുവോ മോഹൻ വരുന്നു. രാമനെയും കൃഷ്ണനും ആയിട്ട് ചിലപ്പോൾ എല്ലായ്പ്പോഴും ഒന്നൊന്നും വരില്ല. ചിലപ്പോൾ രാമകൃഷ്ണദേവൻ, രമണ മഹർഷി, ചട്ടമ്പിസ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ അവിടെ പോലെ സാധാരണ മനുഷ്യരെ പോലെ വന്ന് ആ ഈശ്വരത്വം വെളിവാക്കും. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരും ബ്രഹ്മമാണ്, തത്വമസി. ഇതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. തത് ബ്രഹ്മം, ആ ബ്രഹ്മമാണ് നമ്മളെല്ലാവരും. പിന്നെ എന്താ വ്യത്യാസം? മനസ്സിലാക്കണില്ല, അറിയുന്നില്ല. ഞാൻ ബ്രഹ്മമാണോ എന്ന് അറിയുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ദുഃഖം. നാം എന്ത് വിചാരിക്കുന്നു അത് കിട്ടാതെ വരുമ്പോൾ ദുഃഖം. എന്തെങ്കിലും വിചാരിച്ചത് കിട്ടിയാൽ സന്തോഷം. ദുഃഖത്തിനും സന്തോഷത്തിനും മധ്യേ നമ്മൾ കടന്ന് അങ്ങോട്ടിങ്ങോട്ടും ചാഞ്ചാടുകയാണ്. ദുഃഖവും സുഖവും രണ്ടും നമ്മുടെ സ്വപ്നത്തിൽ സംഭവിച്ചതുപോലെയാണ്. എത്ര പേര് മനസ്സിലാക്കുന്നു? വെറും തോന്നലാണ് സുഖദുഃഖങ്ങൾ. എന്തുകൊണ്ട്? നമ്മുടെ സ്വരൂപം ആനന്ദമാണ്, സച്ചിദാനന്ദമാണ്. എല്ലാ അവതാരങ്ങളെക്കുറിച്ച് വായിക്കുമ്പോഴും നമ്മളിത് മനസ്സിലാക്കണം. ആ സച്ചിദാനന്ദ സ്വരൂപം ആണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അതിനെ, ഈ മനസ്സിനെ നിയന്ത്രിച്ചാൽ അതിനെ അനുഭവിക്കാം. അങ്ങനെ നിയന്ത്രണം വന്ന ഒരാളുടെ കഥയാണ് വാമനാവതാരത്തിൽ പ്രധാനമായും പറയുന്നത്. ബലിയുടെ, ബലിർ മഹാത്മാ, മഹാത്മാവാണ് അദ്ദേഹം. ഈശ്വര വിശ്വാസമുള്ള ആള്, സത്യത്തിലും ധർമ്മത്തിലും ഉറച്ചു നിൽക്കുന്ന ആള്. പക്ഷെ അസുര ജന്മത്തിൽ പെട്ടുപോയി, അത്രയേ ഉള്ളൂ. പ്രഹ്ലാദൻ എപ്രകാരം അസുരനായി, അതുപോലെ പ്രഹ്ലാദൻ്റെ മകൻ വിരോധനൻ, വിരോധൻ്റെ മകനാണ് ബലി. ശക്രേണ സംയതി ഹതോപി, അമൃതം കടഞ്ഞെടുത്ത് ഭഗവാൻ ആ അമൃതത്തിനെ ദേവന്മാർക്ക് മാത്രം കൊടുത്തപ്പോൾ ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ ബലിയെ ദേവേന്ദ്രനാണ് വധിച്ചത്. ശക്രേണ, ശക്രൻ ദേവേന്ദ്രൻ, ശതക്രതു അതാണ് ശക്ര, നൂറ് യാഗം ചെയ്ത ആള്. ആ ദേവേന്ദ്രൻ സംയതി, യുദ്ധം, യുദ്ധത്തിൽ ബലിയെ വധിക്കുകയാണ്. ഹതോപി ബലിർ മഹാത്മാ, അസുരജന്മമാണെങ്കിലും മഹാത്മാവാണ്. എപ്പോ ആ യുദ്ധത്തിൽ ബലി താഴത്ത് വീണുവോ, അസുരന്മാർ യുദ്ധം നിർത്തി, ബലിയുടെ ശരീരമെടുത്ത് ശുക്രാചാര്യ എടുത്തു പോയി. ശുക്രേണ ജീവിത തനു, ശുക്രാചാര്യർ മൃതസഞ്ജീവിനി വിദ്യ അറിയുന്ന ആള്, അദ്ദേഹം മന്ത്രം ജപിച്ച് ബലിയെ ജീവിപ്പിച്ചു. ആ ശരീരം പെട്ടെന്ന് എണീച്ചു, ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പോലെ എഴുന്നേൽക്കുകയാണ്. ശക്രേണ, ശുക്രേണ ജീവിത തനുഹു, ഗുരുവിനെ നമസ്കരിച്ചു. ഗുരു
അങ്ങാണ് ഈ ശരീരത്തിന് എനിക്ക് തന്നത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് പറഞ്ഞാൽ ക്രതു വർദ്ധി ദോഷ്മാ, നീ യാഗം ചെയ്യേ. ക്രതു യാഗം, വേദത്തിൽ പറഞ്ഞിട്ടുള്ള യാഗത്തിനാണ് ക്രതു എന്ന് പറയുന്നത്. സ്മൃതിയിൽ പറയുന്ന യാഗത്തിന് യജ്ഞം എന്ന് പറയും. രണ്ടും ഒന്ന് തന്നെ, ഒരു ചെറിയ വ്യത്യാസം. ക്രതുവിൽ ഒരു മൃഗത്തിനെ വധിക്കും, സ്മൃതിയിൽ വധമില്ല, അതാണ് വ്യത്യാസം. ക്രതു വർദ്ധി ദോഷ്മാ, അങ്ങനെ അനേകം യാഗങ്ങൾ ചെയ്തു. വിശ്വജിത് യാഗം, അശ്വമേധയാഗം, അനേകം യാഗങ്ങൾ ചെയ്തു. അതിൽ ഊഷ്മാവ്, ഊഷ്മാവ് വാക്കിനർത്ഥം ചൂട് എന്നാണ്, ശക്തി, ശക്തി വർദ്ധിച്ചു. ക്രതു വർദ്ധി ദോഷ്മാ, അപ്പോൾ ഏതൊരു ശക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ആ ശക്തി നമുക്കും നേടാം. നമുക്കതുപോലെയുള്ളതായ യാഗം ചെയ്യാൻ സാധ്യമല്ല, ഭഗവാനെ ഭജിക്കൂ, അത് യാഗമാണ്, യജ്ഞമാണ്. ഭഗവാന് നാമം ജപിക്കുന്ന യജ്ഞമാണ് നാമയജ്ഞം, ജപയജ്ഞം. വിളക്ക് കൊളുത്തുന്ന യജ്ഞമാണ്, പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന യജ്ഞമാണ്, പിന്നെ ശരിയായ യജ്ഞം തന്നെ. അവ യജ്ഞം ചെയ്ത് ശക്തി വർദ്ധിപ്പിക്കുന്നു. നമ്മളും അതുപോലെ ഈ മനസ്സെപ്പോഴും വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ആ വിഷയങ്ങളിലേക്ക് പോകുന്ന മനസ്സിനെ പിടിച്ചുകൊണ്ടുവന്ന്, മനസ്സിനെ എപ്പോഴും അമ്മയായിട്ടാണ് പറയുക, മനസ്സാകുന്ന അമ്മ ഇന്ദ്രിയങ്ങളാകുന്ന കുട്ടികളെ പിടിച്ചുകൊണ്ടുവന്ന് അച്ഛൻ്റെ കൂടെ ബുദ്ധി ഇരിക്കണം. അപ്പോഴേ ആ ഗൃഹത്തിൽ സമാധാനമുണ്ടാവുള്ളൂ. അച്ഛൻ്റെ ലക്ഷ്യം എന്താണ്? ഈശ്വര സാക്ഷാത്കാരം, രണ്ടാമതൊരു ലക്ഷ്യമില്ല. ഈ ശരീരം പോകുന്നതിന് മുമ്പ് എൻ്റെ ഉള്ളിൽ എനിക്ക് ശക്തിയെ പ്രദാനം ചെയ്യുന്ന ആ ചൈതന്യത്തിനെ സാക്ഷാത്കരിക്കണം. അതിനെയാണ് നമ്മൾ ബ്രഹ്മം, ആത്മാവ് എന്നൊക്കെ പേരിൽ പറയുന്നത്. അതൊരു ചൈതന്യമാണ്. അങ്ങനെ ബുദ്ധി മനസ്സിനോടും ഇന്ദ്രിയങ്ങളോടും കൂടി ധ്യാനിക്കാൻ ധ്യാനിച്ചാൽ ഈ യാഗം ചെയ്യുന്നതുകൊണ്ട് എന്ത് ശക്തിയാണ് ഉണ്ടാവുന്നത്? ആ ശക്തി നമുക്കും ഉണ്ടാവും. ആ ശക്തി കൊണ്ട് എന്തെന്ത് പാപങ്ങളാണോ നാം നേടുന്നത്, ആ പാപങ്ങളൊക്കെ നശിക്കും. നാം അറിയാതെ പല പാപങ്ങൾ ചെയ്യുന്നുണ്ട്, അറിഞ്ഞിട്ടല്ല, അറിയാതെ. അത് സ്മൃതിയിലാണ് പറയുന്നത്, മനുസ്മൃതി പറയുന്നുണ്ട്. പഞ്ചസൂന എന്നാണ് അതിൻ്റെ പേര്. അഞ്ച് വധം, സൂനച്ച വധം. പഞ്ചസൂന ഗൃഹസ്ഥസ്യ, ഒരു ഗൃഹസ്ഥനായാൽ അവന് ഈ അഞ്ച് വധം ചെയ്യേണ്ടി വരുന്നു. വേണ്ടാന്ന് വെച്ചാലും അത് വരും. എന്തൊക്കെയാണ്? ചുല്ലി, അടുപ്പിൽ തീ കത്തിക്കുന്നുണ്ട്. ഏ, തീ കത്തിക്കുന്ന അമ്മയല്ലേ, പിന്നെ എങ്ങനെ അച്ഛനെ ബാധിക്കണേ? അമ്മ ചെയ്യുന്ന ആർക്ക് വേണ്ടി? അച്ഛന് വേണ്ടി. അപ്പം അച്ഛനെയും മക്കളെയൊക്കെ ബാധിക്കുന്നു. ആ തീയിൽ പെട്ടിട്ട് അനേകം ജന്തുക്കൾ, ചെറിയ ചെറിയ പ്രാണികൾ മരിക്കുന്നു, നമുക്ക് കാണാൻ സാധിക്കാത്തത്. ആ ഈ വൈറസ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ആരെങ്കിലും വൈറസിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം ചുല്ലി അടുപ്പിൽ തീ കത്തിക്കുന്നതുകൊണ്ട്, തീ കത്തിക്കാൻ നിർത്തിയില്ല, ആഹാരം പാകം ചെയ്യണ്ടേ? അപ്പോൾ അതുകൊണ്ട് ദിവസേന നമുക്ക് പാപമുണ്ടാകും. പേഷണി അരയ്ക്കുന്നതുകൊണ്ട്, അമ്മിയിൽ അരയ്ക്കുന്നതുകൊണ്ട്, പേഷണി അമ്മി, പേഷണം ചെയ്യുക, പൊടിക്കുക. ഇന്നിപ്പോൾ അമ്മി ഇല്ല എന്ന് പറയുമ്പോഴെങ്കിൽ ആ മിക്സി ഉണ്ടല്ലോ, ഗ്രൈൻഡർ ഉണ്ടല്ലോ. ഉപസ്കരഹ ചൂല്, ആ ചൂലെടുത്ത് അടിക്കുമ്പോൾ എത്രയെത്ര ജന്തുക്കൾ,
അതിൽ പൊട്ടിച്ചാവണം. കണ്ടനീ ഒരലി മുലക്കി കണ്ടനീ, അതും ഇല്ല ഇന്നില്ല നമ്മൾ വേണമെങ്കിൽ പറയും. അതിനാ വലിയ ഗ്രൈൻഡർ ഉണ്ടല്ലോ. ഉദകം ഭസ്ച വെള്ളം നിറച്ച കൂടാ. പണ്ടത്തെ കാര്യമാണ് ഈ പറയുന്നത്. പണ്ടൊക്കെ അമ്മമാരെല്ലാവരുടെ വീട്ടിലും കിണറില്ല. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് കിണറുണ്ടെങ്കിൽ തന്നെ വെള്ളം പോകും. അപ്പോൾ താഴ്ന്ന സ്ഥലത്തേക്ക് പോകണം. അവിടെ പാടത്തെ കിണർ എന്ന് പറയും. പാടത്തെ എപ്പോഴും ഒരു കിണറുണ്ടാവും. ആ കിണറിൽ പോയി മുക്കിക്കൊണ്ട് വരും. അവിടുന്ന് മുക്കി ഇങ്ങനെ കയറി വരുമ്പോഴേക്കും അമ്മ ക്ഷീണിച്ചു ഇടും ഒറ്റ വയ്ക്കൽ. ഉദകുംഭ, ഉദം വെള്ളം, കുംഭം കുടം, വെള്ളം നിറച്ച കുടം. എന്താ അതിൻ്റെ അർത്ഥം? ഘനമുള്ള പദാർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നത് കൊണ്ട് പല ജന്തുക്കൾ ചാവുന്നു. പഞ്ചയജ്ഞാപവർത്തിത, ഈ അഞ്ച് പാപങ്ങൾ പഞ്ചയജ്ഞങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കും. പഞ്ചയജ്ഞം പഞ്ചമഹായജ്ഞം എന്ന് പറയും. ദിവസേന നമ്മളെല്ലാവരും ചെയ്യേണ്ടതാണ്. അധ്യാപനം ബ്രഹ്മയജ്ഞ, അത് മനുസ്മൃതിയിലാണ് പറയണത്. ബ്രഹ്മയജ്ഞമാണ് ആദ്യം അധ്യാപനം. ഇത് അധ്യാപനമാണ്. അതിന് എല്ലാവർക്കും പഠിപ്പിക്കാൻ സാധിക്കുമോ? കുട്ടികൾക്ക് പഠിപ്പിക്കാമല്ലോ. അവർക്ക് മുല കൊടുക്കുന്ന സമയത്ത് അവരെ പഠിപ്പിക്കാമല്ലോ. പലതും നല്ലത് പറഞ്ഞു കൊടുക്കാമല്ലോ. അതൊക്കെ യജ്ഞമാണ്, ബ്രഹ്മയജ്ഞമാണ്. അധ്യാപനം ബ്രഹ്മയജ്ഞ. പിതൃയജ്ഞസ്തു തർപ്പണം. ആരൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പോയോ അവരൊക്കെ പിതൃക്കൾ, ദേവതമാരായി. അവർക്ക് ദിവസേന ആഹാരം കൊടുക്കണം, വെള്ളം മതി അവർക്ക്. അതാണ് തർപ്പണം. ആ വെള്ളം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കണം, ദിവസേന ചെയ്യണം. രാവിലെ നമ്മൾ കുളി കഴിഞ്ഞ് ആ തുളസി ചോട്ടി പോയി സൂര്യനെ നോക്കി, അവരുടെ ദേവൻ അരിയമാവെന്നാണ്. അരിയമാ, ഈ സൂര്യനെ അരിയമാവായിട്ട് നമ്മൾ കാണണം. എന്നിട്ട് ആ വെള്ളമെടുത്ത് തുളസി ചുവട്ടിലേക്ക് ഒഴിക്കുക. ഓരോ പിതൃക്കളെയും ഓർമ്മിക്കുക, ഓരോരുത്തരെയും ഓർമ്മിച്ചാൽ മതി. പിതൃയജ്ഞസ്തു തർപ്പണം. ഹോമോ ദൈവോ, ദേവയജ്ഞം ദിവസേന ചെയ്യണം. വിളക്ക് കൊളുത്തണം. രാവിലെ എണീച്ച് കുളി കഴിഞ്ഞ് വന്ന ഉടനെ വിളക്ക് കൊളുത്തണം. സാധിക്കുമെങ്കിൽ തന്നെ തിരിയോ പൂവോ ഒക്കെ വയ്ക്കാം, സാധിക്കുമെങ്കിൽ, നിർബന്ധമില്ല. വിളക്ക് കൊളുത്തണം, അതാണ് അഗ്നി. പൂജിക്കാൻ ആദ്യം വേണ്ടത് അഗ്നിയാണ്. ഹോമോ ദൈവോ, ദൈവം എന്ന് പറയുന്നത് ദേവയജ്ഞം. ആ ദേവയജ്ഞത്തിന് ദേവന്മാർക്ക് ഹോമം ചെയ്യണം, അഗ്നിയെ കത്തിച്ച് അവരെ പൂജിക്കണം. ബലിർ ഭൗതോ, ഭൗതം എന്ന് പറയുന്ന ഭൂതയജ്ഞം. മിണ്ടാവയ്യാത്ത ജന്തുക്കൾ, കാ 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 കാക്ക വരും ഇല്ലേ, ദിവസേന വരും. പ്രത്യേകിച്ച് നമ്മൾ ആഹാരം കഴിക്കുന്ന ആ ഭാഗത്ത് വരും. അപ്പോൾ ദിവസേന നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ, രാവിലെ ആഹാരം കഴിക്കുമ്പോൾ, ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുമ്പോൾ അവർക്ക് കൊടുത്തിട്ട് നമ്മൾ കഴിക്കണം. അതിനാണ് ബലി, ബലി എന്ന് പറയുന്നത്, ബലിച്ച ആഹാരം. ബലിർ ഭൗതോ, അപ്പോൾ നാല് യജ്ഞങ്ങളായി. അഞ്ചാമത്തെ യജ്ഞമാണ് ശ്രേഷ്ഠമായത്. നിർയജ്ഞോ അതിഥിഭൂജനം. ആര് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നു അവരെ ഈശ്വരനാണ് വന്നതെന്ന് മനസ്സിലാക്കി പൂജിച്ചുകൊണ്ട് എന്ത് നമ്മൾ കഴിക്കണോ അവർക്ക് കൊടുത്ത് അവരെ തൃപ്തരാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ കഴിക്കാൻ പാടൂ. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഇന്നിപ്പം നമ്മൾ ആരും വരുന്നില്ല, വിളിച്ചാൽ പോലും വരില്ല അല്ലേ. ഇന്നത്തെ സ്ഥിതി അതാണ്. അപ്പം അഞ്ച് യജ്ഞങ്ങൾ, ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞം, ദേവയജ്ഞം, ഭൂതയജ്ഞം, നിർയജ്ഞം. അഞ്ച് യജ്ഞങ്ങൾ ദിവസേന ചെയ്യണം. ഈ അഞ്ച് യജ്ഞങ്ങൾ കൊണ്ട് നാം അറിയാതെ നേടിയ അഞ്ച് പാപങ്ങളും ഇല്ലാതാവുന്നു. നോക്കണം. അപ്പൊ യജ്ഞം ചെയ്താൽ നമ്മുടെ ശക്തി വർദ്ധിക്കും. ക്രതു വർദ്ധി ദോഷ്മ. അങ്ങനെ യാഗം കൊണ്ട് നമ്മുടെ ശക്തി വർദ്ധിക്കുന്നു.
വിക്രാന്തിമാൻ എന്തൊന്നില്ലാത്തതായ പരാക്രമം ഉണ്ടായി എന്നർത്ഥം. ദേഹത്തിന് ശക്തി ഉണ്ടാകുമ്പോൾ പരാക്രമം അസാമാന്യമായ വിക്രമശക്തിയാണ്. ഭയനിലീന സുരാം ത്രിലോകിയും ചക്രദേവസേ, ഈ അസുരന്മാരെ ഭയപ്പെട്ടിട്ട് ദേവന്മാരെല്ലാവരും നിലീനം പോയി ഒളിച്ചു, പല സ്ഥലത്ത് പോയി ഒളിച്ചു, പല മൃഗങ്ങളായി പോയി ഒളിച്ചു. ഇന്ദ്രൻ മയിലായി, യമൻ കാക്കയായി, അങ്ങനെ ഓരോരുത്തരും ഓരോ മൃഗങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഭയനിലീന സുരാം ത്രിലോകിയും ചക്രദേവസേ, അങ്ങനെ മൂന്ന് ലോകത്തിനെയും തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു. ആര്? ബലി, മഹാത്മാബലി. മഹാത്മാ വായിട്ടില്ല അപ്പോ, പക്ഷേ സത്യത്തിനെയും ധർമ്മത്തിനെയും വിടാത്ത ആളാണ്, അതുകൊണ്ടാണ് മഹാത്മാ എന്ന് പറഞ്ഞത്. സ തവ ചക്രമുഖാദ ഭീത, ഭഗവാന്റെ സുദർശൻ ചക്രത്തിനെ പോലും അവന് പേടിയില്ല. ആര് സത്യത്തിനെയും ധർമ്മത്തിനെയും മുറുക്ക പിടിക്കുന്നുവോ അവനൊന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല, അവനെ ഭഗവാൻ രക്ഷിക്കും. ഹേ ഭഗവൻ, ഈ വിധത്തിൽ ആ ബലി അസുര രാജാവായി, അസുര ചക്രവർത്തിയായി, ദേവന്മാരെ അവരുടെ സ്വർഗത്തിൽ നിന്നും അവരെ ആട്ടി ഓടിക്കുകയുണ്ടായി.